വായനാറ്റം എന്നത് എപ്പോഴും ദന്ത പ്രശ്നമായി കണക്കാക്കാൻ സാധിക്കില്ല പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാണ് ഈ വായനാറ്റം വായനാറ്റം അത്ര നിസാരമായി കാണരുത് ശ്രദ്ധിക്കപ്പെടാതിരുന്നാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചില്ലറയൊന്നും അല്ല വായനാറ്റം പലപ്പോഴും ആത്മവിശ്വാസം പോലും ഇല്ലാതാക്കുന്നു വായനാറ്റം ക്യാൻസർ ഉൾപ്പെടെയുള്ള പല രോഗങ്ങൾക്കും കാരണമാണ് തുടക്കത്തിലെ വായനാറ്റത്തിന്റെ കാരണം മനസ്സിലാക്കി അതിന് പ്രതിവിധി കണ്ടെത്താൻ ശ്രമിക്കുക അവഗണിക്കപ്പെടുന്നത് പലപ്പോഴും ജീവിതത്തിൽ പല ആരോഗ്യ പ്രതിസന്ധികൾക്കും കാരണമാകും വായനാറ്റത്തിന്റെ ചില കാരണങ്ങൾ ഇനി പറയുന്നവയാണ് രണ്ടു നേരവും പല്ല് തേക്കുകയും ദന്ത സംരക്ഷണത്തിനായി പ്രാധാന്യം നൽകുകയും ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും ദന്ത സംരക്ഷണം വേണ്ട വിധത്തിൽ നൽകിയില്ല എന്ന് ഉണ്ടെങ്കിൽ മോണരോഗം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് മോണരോഗം മിക്കപ്പോഴും പലരെയും അലട്ടുന്ന ഒരു രോഗമാണ് മോണരോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ് വായനാറ്റം മോണരോഗം വളരെ വൈകിയേ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അതിനാൽ വായനാറ്റം ഉണ്ടായാൽ അല്പം ശ്രദ്ധിക്കുക പല്ലിൽ അണുബാധ ഉണ്ടാകുന്നതിന്റെ ഫലമായി കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ കാണപ്പെടുന്ന ഒന്നാണ് ദന്തക്ഷയം പല്ലുവേദനയും വായനാറ്റവും ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ പ്രതിവിധി ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ക്യാൻസർ എന്നത് പലപ്പോഴും നമ്മുടെ ശ്രദ്ധ കൊണ്ട് തുടക്കത്തിലെ തിരിച്ചറിയാതെ പോകുന്ന ഒന്നാണ് നമ്മുടെ ശരീരം പല ലക്ഷണങ്ങളും കാണിക്കുമെങ്കിലും നാം അത് ശ്രദ്ധിക്കാറില്ല അഥവാ അറിഞ്ഞാലും അവഗണിക്കുകയാണ് പതിവ് അത്തരത്തിൽ ഒരു ലക്ഷണമാണ് വായനാറ്റം വായനാറ്റം ക്യാൻസറിന്റെ ലക്ഷണം കൂടെ ആണെന്ന് നമ്മൾക്ക് പലർക്കും അറിയില്ല തുടർച്ചയായി വായനാറ്റം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചികിത്സ തേടേണ്ടത് വളരെ അത്യാവശ്യമാണ് നാവിൽ മുറിവ് ഉണ്ടാക്കി ആഭരണങ്ങൾ ഇടുന്നവരെ കണ്ടിട്ടുണ്ടാകും ഇത്തരക്കാർക്ക് ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് കാൻഡിഡ ആൽബിക്കൻസ് നാവിൽ തുള ഉണ്ടാക്കി ആഭരണങ്ങൾ ധരിക്കുന്നവർ കൃത്യമായി പരിചരണം നൽകേണ്ടതുണ്ട് ഇത് ലഭിക്കാതെ വരുന്നവർ പലപ്പോഴും ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നു അസഹ്യമായ വായനാറ്റവും ഉണ്ടാക്കുന്നു ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും അതിനാൽ വായനാറ്റം ഒരിക്കലും അവഗണിക്കരുത് അതുപോലെ നമ്മെ ബാധിക്കുന്ന ചില അലർജികൾ തൊണ്ടയെയും ബാധിക്കുന്നു ഇതും വായ്നാട്ടത്തിന് കാരണമാകുന്നുണ്ട് കൃത്യമായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ അലർജി വർദ്ധിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും കരൽ രോഗം ബാധിച്ചു മരിക്കുന്നവരുടെ എണ്ണം ഇന്ന് വളരെ കൂടുതലാണ് കരൽ രോഗങ്ങൾ പ്രാരംഭത്തിൽ കണ്ടുപിടിച്ചാൽ സാധിച്ചാൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല കൃത്യമായ ചികിത്സയിലൂടെ പരിഹാരം കാണാൻ സാധിക്കും എന്നാൽ ശരീരം നൽകുന്ന ലക്ഷണങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇത് ഗുരുതരമായി മാറുന്നു വായിൽ നിന്നും പുളിച്ച നാറ്റം വരികയാണെങ്കിൽ അത് കരൾ രോഗ ലക്ഷണമാണ് ഉടൻ തന്നെ ചികിത്സ തേടുക ആന്തരിക അവയവങ്ങളുടെ എല്ലാ രോഗങ്ങൾ പുറത്തറിയാൻ സാധിക്കുന്നത് അവസാന ഘട്ടത്തിലാണ് അതിലൊന്നാണ് വൃക്കാരോഗങ്ങൾ വൃക്കാരോഗങ്ങൾക്കും ശരീരം പല ലക്ഷണങ്ങളിലൂടെ മുന്നറിയിപ്പ് നൽകുന്നതും നാം ശ്രദ്ധിക്കണമെന്നില്ല വായിൽ നിന്നും ഉണ്ടാകുന്ന നാറ്റം വൃക്കാരോഗത്തിന്റെ ഒരു ലക്ഷണമാണ് അതിനാൽ വായനാറ്റം അവഗണിക്കരുത് അവഗണന ഗുരുതരമായ വൃക്കാരോഗങ്ങൾക്ക് കാരണമായേക്കാം പലതരത്തിലുള്ള മരുന്നുകൾ കഴിച്ചാലും വായനാറ്റം തലവേദന സൃഷ്ടിക്കുന്നുവെങ്കിൽ അത് ഉദരസംബന്ധമായ കൊണ്ടായിരിക്കാം വായനാറ്റം പോലെയുള്ള ലക്ഷണങ്ങൾ അവഗണിക്കുന്നത് ഈ രോഗം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു ഇത്തരം ലക്ഷണങ്ങൾ ഒരിക്കലും അവഗണിക്കരുത് സൈനസ് പ്രശ്നങ്ങളുടെയും ലക്ഷണമാണ് വായനാറ്റം അണുബാധ ഉള്ളവർക്ക് രൂക്ഷമായ വായനാറ്റം ഉണ്ടാകും ഈ ലക്ഷണം കണ്ടാൽ തീർച്ചയായും ഒരു ഡോക്ടറെ കണ്ട് പരിഹാരം തേടേണ്ടതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് സുഹൃത്തേക്ക്